ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിക്ക് അടുത്തുള്ള പള്ളുരുത്തിയിലാണ്. ഇവിടെ നമ്മുടെ സിവിൽ സപ്ലൈസിലെ ഇപ്പം നിലവിലുള്ളതും പെൻഷനായതും പെൻഷനാവാൻ പോകുന്നവരും ഒക്കെ ആയിട്ട് കലാകാരന്മാരുടെ ഒരു സംഘടനയുണ്ട്. അവിടെ ഇന്നൊരു പാട്ടും സംഗീതവും ആഘോഷവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഘാടകനാണ് ശ്രീമാൻ മുരളി. അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ ഈ സംഘടനയുടെ ഭാവി പരിപാടികളും പുതിയ പരിപാടികളും ഒക്കെ നമുക്കൊന്നറിയാം. നമസ്കാരം, ഞാൻ മുരളീധരൻ, കോതമംഗലം താലൂക്ക് സപ്ലൈ ഓഫീസറാണ്. നമ്മൾ ഒരു സിവിൽ സപ്ലൈസ് ജീവനക്കാരുടെ മുൻ ജീവനക്കാർ നിലവിലുള്ള ജീവനക്കാർ എല്ലാവരുടെയും കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ്. അവരുടെ തന്നെ ഫ്രണ്ട്സ് ഉണ്ടാവും, എല്ലാവരും കൂടി ഒരു പ്രത്യേകിച്ച് ഒരു പേരൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, ഒരു കുടുംബസംഗമം പോലെ എല്ലാവരും വരുന്നു. നമ്മളുടെ കലാപരിപാടികൾ, പാട്ടുകൾ, ഇതുമാത്രമല്ല പാട്ടുകൾ പാടി കുറേ പേര് കേട്ടിട്ട് പോകാമെന്നത് മാത്രമല്ല, എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. എല്ലാവർക്കും ചിലപ്പോൾ പാടാൻ പറ്റാത്തവർക്ക് പറയാനുണ്ടാകും. അതിന് കൂടിയുള്ള ഒരു വേദിയാണത്. ഞങ്ങളെല്ലാവരും പഴയ മുഖങ്ങളെ ഒന്ന് തിരിച്ച് എല്ലാവരും ഒന്ന് കാണുക, എല്ലാവരുമായിട്ട് സൗഹൃദം ഉറപ്പിക്കുക എന്ന എല്ലാ ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. ഇടയ്ക്കിടയ്ക്ക് കൊറോണ ആയിട്ട് ഞങ്ങൾ രണ്ടു വർഷമായിട്ട് വളരെ ഒരു ഗ്യാപ്പ് വീണു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നടത്തി. ഇതിപ്പോൾ ഞങ്ങളുടെ അഞ്ചാമത്തെ എഡിഷനാണ് ഈ പരിപാടി. അതിൻ്റെ ഒരു മെയിൻ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ സിറഫുദ്ദീൻ സാറാണ്. കൊല്ലം സാറ് ഇവിടെ വന്നതിന് ശേഷമാണ്, കൊച്ചി ടി എസ് ഐന് ശേഷമാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ആരംഭിച്ചത്. സാറിൻ്റെ സംഗീതമാണ് ഞങ്ങളെയും കൂടി സംഗീതത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ സാറിന് വലിയ നമസ്കാരമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ചില എ ആർ ഡീസും അവരൊക്കെ ഉൾപ്പെടെയാണ്. അവരൊക്കെ ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേര് ഈ കാര്യത്തിൽ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. നമസ്കാരം. ആസാദിക അമൃത് മഹോത്സവം ആയിട്ട് ആചരിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസ. നമ്മൾ സിവിൽ സപ്ലൈസ് ജീവനക്കാരുടെയും മുൻ ജീവനക്കാരുടെയും അതുപോലെ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളെ എല്ലാം കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇത് അഞ്ചാമത്തെ റെഡീഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇതിൻ്റെ മുഖ്യ പ്രചോദനമായിട്ട് നമ്മുടെ മുന്നിലുള്ളത് ശ്രീ ജീവൻ ചേട്ടനാണ്. ജീവൻ ചേട്ടൻ അതുപോലെ സറഫുദ്ദീൻ സാറ് പ്രധാന സംഘാടകരായിട്ടുള്ള സതീഷ്, അനൂപ്, അനിൽ, ജയൻ അതുപോലെ നമ്മുടെ രണ്ടുപേരും ഒന്ന് അപ്പു ജീവചേട്ടൻ മോനാണ് തബലിസ്റ്റ്, പ്രഗത്ഭനായ ഒരു തബലിസ്റ്റാണ്. അതുപോലെ തന്നെ ദശാന്ത് എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. ഹിന്ദു ബാബു വർഗീസ്.
പറവൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ജോലി ചെയ്യുന്നു. സ്വർണ്ണ മുകിലെ എന്ന ഗാനമാണ് ഇതിലേക്കാണിരിക്കുന്നത്. Oh,
हम भी नहीं
Thank you.
Oh,
മലപ്പുറം ജില്ലാ സപ്ലൈ ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഗുരുഗേ ഗതമായ മനസ്സിലനിയും ഗുരു പ്രേ
ഇവിടെ എല്ലാം സുരക്ഷ പ്ലേസുകാരാണ്, അവിടെ സുരക്ഷ പ്ലേസുകാരില്ല. ഓക്കെ, എന്തായാലും നമുക്ക്
വീണ്ടും അടുത്ത വർഷവും ഇതുപോലെ കാണണമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. മേ ഗോഡ് ബ്ലെസ് യു എവരിബഡി. പിന്നെ എനിക്കൊരു ചാനലുണ്ട്, ഗാനമാലിക ടി വി എന്നാണ് ചാനലിന്റെ പേര്. അങ്ങനെ ഒരുപക്ഷെ അങ്ങനെ സെർച്ച് ചെയ്യാൻ കിട്ടത്തില്ല. വി യു ടു വൈ എൻ എസ്, വി യു നമ്പർ ടു വൈ എൻ എസ് എന്ന ചാനലിൽ ഈ പാട്ടുകളും ഇവിടുത്തെ നടന്ന എല്ലാ കലാപരിപാടികളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നന്ദി. ഒരു പ്രൊമോഷൻ അല്ല. മൈലാഞ്ചി കൈ തിരുമധുരമായി മണി
But
സഭാംഗം. കൊച്ചി താലൂക്ക് സപ്ലൈ ഓഫീസ്, അതായത് ടി എസ് ഒ സി അറവേണ്ട ഓഫീസ് വർക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ. എന്നെ സംബന്ധിച്ചും നമ്മളിൽ ഓരോരുത്തരെ സംബന്ധിച്ചും ഒരുപക്ഷെ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എല്ലാവരെയും കാണാൻ പറ്റുക. എനിക്ക് തന്നെ അറിയാം, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എല്ലാവരും മുഖത്ത് അല്ല അവരുടെ കണ്ണുകളിലേക്ക് കണ്ട സ്നേഹം സന്തോഷം അതിനൊന്നും വിവരിക്കാനാവാറില്ല, വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല. പിണങ്ങി പോയിടിയിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി തുണങ്ങി ഉണ്ണുവാൻ വരാറില്ല. ഞാനിതുവരെയാണ് എൻ്റെ ജീവിതത്തിനിടയിൽ ഒരുപാട് സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഡേയിൽ പങ്കെടുക്കാൻ ഇന്നാണ്. അതിന് അവസരം തന്ന പ്രിയപ്പെട്ട സുഹൃത്ത് മുരളിക്ക് ഞാൻ അത് ആദ്യം കഥയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നത്. പിന്നെ എൻ്റെ യൂറോപ്പിൽ ക്ഷണിച്ച അനൂപിനും ആദ്യം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ നിൽക്കട്ടെ. ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നത്, നമ്മുടെ ഞാൻ ഈ കൊച്ചി പി എസ് ഒയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒപ്പം ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആഹ്ലാദം ഉണ്ടായി. അവർക്കും എന്നെ കണ്ടപ്പോൾ അത്യധികം ആഹ്ലാദവും സന്തോഷവും സ്നേഹാദരവും കാണിച്ചു. അതെനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയിക്കണമെന്ന് അറിയില്ല. എനിക്ക് ശേഷം കൊച്ചി പി എസ് ഒയർന്ന മറന്നുപോയ സർവഷ്ടി വളരെ മനോഹരമായ ഗാനാലപത്തിലൂടെ നമ്മുടെ ഈ സദസ്സിനെ പിടിച്ച എത്തിയ അദ്ദേഹത്തെ ഞാൻ എത്ര ആദരവോടെ സ്നേഹത്തോടെ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പിരിക്കുന്ന സുഹൃത്ത് പ്രകാശൻ എന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെയല്ല, പറവൂർ ടി എസ് ഒ ആയിരുന്നു. ഇതിങ്ങനെ ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളെല്ലാം ഞാൻ ആദരവോടെ കാണുകയും നിങ്ങളുടെ ഒപ്പം ഈ സമയം പങ്കിടാനായിട്ട് എന്നെ അനുവദിച്ചതിൽ ഞാൻ നന്ദി പറയുന്നതോടൊപ്പം ഞാൻ വിട്ടുപോയ ഒരാളുടെ പേര് പറയുന്നു. ഞാൻ ആദ്യം പറയേണ്ട ഒരാളായിരുന്നു. പ്രായം കൊണ്ടും സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും എന്നോട് ഇന്നാൾ ഇതുവരെ വളരെ ബഹുമാനമുണ്ട് ജീവൻ ചേട്ടനുണ്ട്. ജീവൻ ചേട്ടനെ എനിക്ക് ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ കാണാൻ കഴിക്കുള്ളൂ. നീ വന്നപ്പം മുതൽ എന്റെ അടുത്ത് വന്ന് വളരെ ആശ്ലേഷിച്ച് വളരെ സ്നേഹ ചുംബനങ്ങൾ തന്ന അദ്ദേഹത്തെ ഞാൻ വളരെ ആദരവോടെ സ്നേഹിക്കുന്നു.
രണ്ടുപേരുടെ പേരോടെ ഒന്ന് പറഞ്ഞേരെ.